the Vanitha Film Award in Namaletro and good the Lagam Shabar the Raikathir another. In the Indiana, Arikana Nana. Itre, there am Nandamani Munamadi Otake, Nerte, Seatil, one the Durkara, the Angola, and Golan Bagatan, the one the Ningle Vaiti, the Rikan, Ningle Ara, the Kina, Pujikina, Tarangle, the Duri, Ningle on the Kana and Pachanamigil, and the Ilam, Ningle Train, and Pandamani Pandamaniola, my Analim, Etu Gulagrekina, E. Maha, Nadane on the Kanwa, and Mikacha, Nadanula, Puraskara, Danathrula, Sami, Mithikarikino, E. Award, Danam Nurvakan, and Adakapituri Waka for another, the Sharia of Telakarnam. Padachan Chalare, Bumilo, Taichirik in the Pratheka, Janma Mid Aichirik and Namala, Suipatron Kaira, Namakabimanika, and the Ilam, Idekhatan Devi, Award, and Chadangal, Inikim, the Nikan Kanya, Devatin and Nandivarino, Urikariam. Kerala thilulla nammada malayala cinemakke Kerala thil thanne vanna adekham piravi eduthallo ennu ortha nammal ennum devathinu nanni parayya malayala cinema loka cinemagalile sradhikkumbo idekhathinte peru ennum onnam sthanathine nilkunnu athratholam kathapathrangal ithrayum varshakalam thriyo namakku parichayamulla nammada veettilulla athra jeevicha abhinayikkunna idekhathe petti oru vaakkilo rendu vaakkilo parayan pattathilla oru aazhcha vendi varum oru maasam vendi pora oru varsham thanne pora enikku parayvan idekhathinte peru announce cheyan vendi njan snehapuram swagatham cheyunu Kudumba prekshakarude ettavum ishtapetta mattoru nadan kananum sundaranum sumaganum oru aaradi pokkathile kanda sooryan udichu varunna polathe chandrante mugamulla oru mukhamulla oru manushyan adhe pole screeni kaanunna pole thanne back screenilum adhe pole nalla swabhavamulla valare sundariyaya oru nadiye kalyanam kaichu thamasikkunna nammude priyappetta aarayirikkum jayaramattine nalla oru kaidu koduthu njan stage ilote swagatham cheyunu പ്രേക്ഷകരുടെ ഏറ്റവും പ്രിയ നായകൻ ജയറാമേട്ടൻ ജയറാമേട്ടനൊപ്പം സെറ സാനിറ്ററി വെയർ ലിമിറ്റഡ് സെയിൽസ് സീനിയർ വൈസ് പ്രസിഡന്റ് ചെറിയ പേരാണ് കേട്ടോ എബി വി റോഗ്രിഡ്സ് ചേട്ടാ നമുക്ക് അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിക്കാം റോഗ്രിഡ്സ് ചേട്ടനെ ജയറാമേട്ടൻ നല്ലൊരു കേട് കൊടുക്ക എത്രയും കേട് കൊടുത്ത ഫരാ ചേരാമേട്ട ചന്ദ്രനെ പോലെ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ പറഞ്ഞ ഞാൻ എല്ലാവരും അങ്ങനെ ചുമ്മാ പറയും നോക്കിയാൽ തന്നെ എന്തൊരു പ്രഭയാണ് ചേരാമേട്ട അടുത്തൊന്നും നിൽക്കാൻ പറ്റത്തില്ല മേക്കപ്പ് ഇട്ടുകൊണ്ട് എനിക്ക് അടുത്ത് നിൽക്കാൻ പറ്റുന്നുണ്ട് അത് വിത്തൗട്ട് മേക്കപ്പ് ആണെന്ന് ഇത്രയും ഭംഗിയും ഇത് ചേരാമേട്ട മൈക്ക് കൈമാറുകയാണ് നമ്മളെല്ലാവരും ആകാംക്ഷഭരിതരായി കാത്തിരിക്കുന്ന ആ മഹാ നടനെ ഈ വേദിയിലോട്ട് സ്വാഗതം ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നു ജയറാമേട്ടനും ഈ നടനുമായിട്ട് ഈ അടുത്ത് ഭയങ്കര സൗഹൃദം അത് എന്താണെന്ന് അറിയത്തില്ല നിങ്ങൾ ഒരുമിച്ച് സൈക്കിളിൽ പോകുന്നു രാവിലെ 4 മണിക്ക് ഒക്കെ ഈ അടുത്ത് പറയുന്ന കേട്ടു എന്താ അറിയത്തില്ല ഭയങ്കര സ്നേഹബന്ധം എന്തായാലും ഇപ്പോൾ അതുകൊണ്ട് ജയറാമേട്ടൻ തന്നെ ഇദ്ദേഹത്തെ വിളിക്കുന്നതായിരിക്കും ഏറ്റവും യോജിച്ച കാര്യം നമസ്കാരം കൊച്ചിയിലെ എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമസ്കാരം അവിടെവിടെയായിട്ട് ചിന്നി ഭിന്നി ഇരിക്കുന്ന എൻ്റെ പെരുമ്പാവർക്കാർക്കും എൻ്റെ നമസ്കാരം Vanitha, Sera Vanitha Awardsil, ഒരു അവാർഡ് ഒന്നും പങ്കെടുക്കാനുള്ള ഭാഗ്യം ആ അവാർഡ് സ്വീകരിക്കാനുള്ള ഭാഗ്യം വേദിയിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടില്ല പക്ഷേ ഒരു പ്രാവശ്യം എനിക്ക് വനിതയുടെ പുരസ്കാരം കിട്ടിയപ്പോൾ അത് അന്നത് വാങ്ങാനുള്ള വേദിയിൽ ഇവിടെ വന്ന് വാങ്ങാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല അന്ന് എനിക്ക് പകരം എൻ്റെ മകനാണ് അത് ഏറ്റുവാങ്ങിയത് എന്തായാലും അന്ന് എൻ്റെ മകൻ ആ വേദിയിൽ വെച്ച് പറഞ്ഞത് ഇപ്പോഴും പുറകിൽ വന്നപ്പോൾ വനിത അവർ കാണിച്ചു തന്നു ഒരിക്കൽ എൻ്റെ അച്ഛനെ പോലെ ഈ വേദിയിൽ വന്ന് ഞാനും ഈ അവാർഡ് വാങ്ങും എന്ന് എൻ്റെ മകൻ കാളിദാസൻ പറയുകയുണ്ടായി അത് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് ഫലിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്തായാലും ഇന്ന് ഒരു മികച്ച നടനുള്ള ഒരു പുരസ്കാരം കിട്ടുന്നതിനേക്കാൾ സന്തോഷത്തിലാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് കാരണം കഴിഞ്ഞ 10-27 വർഷങ്ങളായി ഇന്ത്യക്കകത്തുള്ള പല പ്രമുഖ വലിയ നടന്മാരുടെ കയ്യിൽ നിന്നും അവാർഡുകൾ മേടിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു മഹാനടന് എൻ്റെ കൈകൊണ്ട് അവാർഡ് കൊടുക്കാനുള്ള ഭാഗ്യം ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും വർഷത്തെ സിനിമാ ജീവിതത്തിനിടയിൽ എനിക്കുണ്ടാവുന്നത് കാരണം മദ്രാസിലും അതുപോലെയുള്ള പല സ്ഥലങ്ങളിലും ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ശിവാജി സാറിൻ്റെ കയ്യിൽ നിന്നും ജമിനി ഗണേശൻ അതേപോലെ കമലഹാസൻ ഇങ്ങനെയുള്ള ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് പുരസ്കാരം ഇങ്ങോട്ട് മേടിക്കാനുള്ളൊരു ഭാഗ്യമാണ് എനിക്കുണ്ടായിട്ടുള്ളത് ഈ മലയാളത്തിൻ്റെ മഹാനടന് അല്ലെങ്കിൽ ഇന്ത്യയുടെ മഹാനടന് എൻ്റെ കൈകൾ കൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞത് അതിന് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും വനിതയോട് മതിയാവില്ല എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു എന്ത് പറഞ്ഞ് വിളിക്കണമെന്ന് എനിക്കറിയില്ല കാരണം എന്തു പറഞ്ഞാലും നീ എൻ്റെതല്ലേ പോത്തൻവാവേ
ഒരുപാട് ഒരുപാട് അഭിമാനത്തോടു കൂടി. കാരണം നമ്മളെല്ലാം സിനിമയിൽ എത്തുന്നതിന് മുമ്പ് ഒരു കൊതിയോടുകൂടി അഭിപ്രായങ്ങളിൽ നോക്കിയിരുന്ന അദ്ദേഹത്തോട് ഒപ്പമൊക്കെ ഇത്രയും നേരം ഒരുമിച്ച് അടുത്തിരിക്കാനുള്ളൊരു ഭാഗ്യം, അല്ലെങ്കിൽ ഒരു വേദി പങ്കിടാനുള്ള ഭാഗ്യമൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടാവുമെന്ന് പറയുന്നത് അത് എത്ര പറഞ്ഞാലും അത് മതിയാവില്ല. എന്തായാലും ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. ബെസ്റ്റ് ആക്ടർ ഫിലിം വർഷം, ദ വൺ ആൻഡ് ഓൺലി അവേഴ്സ്, മമ്മൂക്ക. 2014 ഇഷ്ടപ്പെട്ട പടം വർഷം. മമ്മൂട്ടിയെ കുറിച്ച് നല്ല അഭിപ്രായം. മമ്മൂട്ടിയാണ് ഇപ്പൊ പഴയ നടന്മാരിലും മികച്ചു നിൽക്കുന്നത്. മമ്മൂട്ടി തന്നെ. മമ്മൂട്ടി ഗ്ലാമർ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യണതെന്ന് അറിയാൻ ഞങ്ങൾ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട്. 2014 എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒരെണ്ണം മമ്മൂട്ടിയുടെ പടമായ വർഷമാണ്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ മമ്മൂട്ടിയുടെ ഇഷ്ടപ്പെട്ട സിനിമ വർഷമാണ്. ഐ എം എ ഫാൻ ഓഫ് മമ്മൂക്ക. വർഷം ചെല്ലുന്തോറും വീര്യമേറുന്ന വെള്ളിത്തിരയിലെ അത്ഭുതം. സാമ്പ്രദായിക അഭിനയ ശൈലിയുടെ തുരുത്തിൽ ഒതുങ്ങാതെ ഓരോ ദിവസവും ഓരോ നിമിഷവും പുതിയ ഭാവലോകങ്ങളിലേക്ക് തുഴയിടുന്നതിനാൽ ദശകങ്ങൾ പലത് കഴിഞ്ഞിട്ടും ഇനിയും എത്രയോ സാഗരങ്ങൾ ഈ നടനിലുണ്ടെന്ന് പ്രേക്ഷകന് അനുഭവ വേദ്യമാകുന്ന വേഷപ്പകർച്ചകൾ, രണ്ട് കാലവേഗങ്ങളുടെ ആവേഗത്തിൽ സുന്ദരമായ വർഷത്തിലെ വേണു അനായാസേന ഈ നടന് മുന്നിൽ കീഴടങ്ങി. എന്തെങ്കിലും വെളിച്ചം വേണ്ടേട്ട, മരിക്കണവരെ ജീവിക്കാൻ. സെറ വനിതാ ഫിലിം അവാർഡ്സ് പവേർഡ് ബൈ ജോസ്കോ. മികച്ച നടൻ മമ്മൂട്ടി. ഞാൻ ഇവരോട് പറഞ്ഞു വളരെ വളരെ സന്തോഷം. വനിതാ മാസികയുടെ ഇപ്പോൾ ഫോർട്ട്നൈറ്റിലാണ് വനിതാ അവാർഡ് എനിക്ക് കിട്ടുന്നത്. ഇത് 7-ാമത്തെ തവണയാണ്. വളരെ വളരെ സന്തോഷം. വനിതാ മാസിക എന്ന് പറയുന്നത് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ വായിക്കുന്ന ഒരു പ്രസിദ്ധീകരണമാണ്. സ്ത്രീകൾ കൂടുതൽ വോട്ട് ചെയ്ത് കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ 7 പ്രാവശ്യം വനിതാ അവാർഡ് കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ ഏതായാലും ഞാനിനിയും വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടൊക്കെ അഭിനയിക്കാം. എന്നെ കൈവിട്ട് കളയരുത് എൻ്റെ പൊന്നു ചേച്ചിമാരെ, അനിയത്തിമാരെ, അമ്മമാരെ. ഒരു പരിഗണനകളും ഇല്ലാത്തൊരു നടനാണ് ഞാൻ. ഞാൻ നന്നായി കഷ്ടപ്പെട്ട് അഭിനയിച്ചാൽ മാത്രമേ എനിക്ക് അവാർഡ് തരുള്ളൂ. എനിക്കങ്ങനെ മാജിക്കും സീക്രട്ടും ഒന്നുമില്ല. ഞാൻ നല്ലവണ്ണം മെനക്കെട്ട് അഭിനയിച്ചാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ഒരു പുരസ്കാരം കിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ വേറെ അക്കൗണ്ടിൽ പോകും. അതുകൊണ്ട് ഏതായാലും ഇത്തവണയും ഞാൻ നല്ലവണ്ണം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അഭിനയിച്ചിട്ട് തന്നെയാണ് ഈ പുരസ്കാരം കിട്ടിയത്. ഈ അവാർഡ് എനിക്ക് ജയറാം തന്നതിൽ അതിയായ സന്തോഷമുണ്ട്. എന്നോട് അവാർഡ് തന്നിട്ടെന്ന് ചോദിച്ച് പറയണോ? ജയറാം എന്നോട് ഇന്നലെ പറഞ്ഞു ഞാനാണ് അവാർഡ് തരാൻ പോകുന്നത്, കുഴപ്പം വല്ലതും ഉണ്ടോ എന്ന് പറഞ്ഞു. ജയറാമായിട്ട് കുഴപ്പമൊന്നും ഉണ്ടാക്കേണ്ടായിരുന്നാൽ മതിയെന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് വളരെ ചെറുപ്പം മുതലേ, എൻ്റെ ചെറുപ്പം മുതലേ അറിയാവുന്ന ഒരു നടനാണ് ജയറാം. ജയറാം മിമിക്രി രംഗത്ത് വളരെ പ്രസിദ്ധനായിരുന്നു. ഞാൻ സിനിമയിൽ വരുന്നു തുടങ്ങിയിട്ടുള്ളൂ, ഒരു 82-83. ഞാൻ എറണാകുളത്തേക്ക് താമസം മാറ്റിയിട്ടില്ല. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അനുജൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തലേ ദിവസം, ബാക്കി പറഞ്ഞോളൂ, തലേ ദിവസം രാത്രി വന്ന് കിടന്ന് രാവിലെ ഞാൻ ഷൂട്ടിങ് പോകുന്ന സമയത്ത് വളരെ
എന്താ പറയുക, സ്വാധീനം ചെലുത്തി എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്താണ് ജയറാം. അതിനുശേഷം ആ ഫോട്ടോ വളരെ വാല്യബിളായിട്ട് സൂക്ഷിച്ചു. അതിനുശേഷം പിന്നെയും ഒരു ഫോട്ടോ എടുത്തത് എങ്ങനെയുണ്ടാശാനയുടെ ഷൂട്ടിങ്ങിന് സമയത്താണ്. അത് അദ്ദേഹത്തിൻ്റെ വീടിനടുത്തായിരുന്നു പെരുമ്പാവൂര്. അങ്ങനെ ജയറാം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളായി. സിനിമയിൽ വരുന്നതിന് മുമ്പേ എനിക്കറിയാമായിരുന്നു ജയറാം എങ്ങനെ ജയറാം ആകുമെന്നല്ലേ. അതായിരിക്കും ഞാൻ അങ്ങനെയൊക്കെ ഫോട്ടോ എടുത്തത്. പക്ഷേ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒത്തിരി പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്, അതാണ് ഒരു പേടി. ഏതായാലും ഈ ഇതുപോലുള്ള പുരസ്കാരങ്ങൾ ഈ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് അവസാനമേ കൊടുക്കുകയുള്ളൂ. ആൾക്കാരും മടുത്ത് പലരും വീട്ടിൽ പോകും, കാത്ത് കാത്തിരുന്ന് കുട്ടികൾ കരയാൻ തുടങ്ങും. ഏതായാലും ഇന്ന് ഭാഗ്യവശാൽ വളരെ ഒന്നും വൈകിട്ടില്ല, സാധാരണ അർദ്ധരാത്രി കഴിഞ്ഞാണ് ഈ പുരസ്കാര വിതരണം. ഏതായാലും വനിതയ്ക്ക് എൻ്റെ ആ കാര്യത്തിലും ഇത്രയും നേരം കാത്തിരുന്ന ഈ അവാർഡ് ദാനം ഇത്ര വലിയ മഹത്തായ കാര്യമല്ലെങ്കിലും ഇത്രയും നേരം കാത്തിരിക്കുകയും ഞാനീ പറയുന്ന പാഴ്വാക്കുകൾ കേട്ട് ക്ഷമയോടെ കാത്തിരുന്ന എല്ലാവർക്കും നന്ദി. പിന്നെ സാധാരണ എല്ലാവരും അവാർഡ് കിട്ടുമ്പോൾ ആ പടത്തിലെ സംവിധായകൻ, നിർമ്മാതാവ്, തിരക്കഥാകൃത്ത്, സംഗീത സംവിധായകൻ ഇവർക്കൊക്കെ നന്ദി പറയാറുണ്ട്. ഞാൻ ഒട്ടും കുറയ്ക്കുന്നില്ല. തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത രഞ്ജു ശങ്കറിന് നന്ദി. എൻ്റെ കൂടെ അഭിനയിച്ച ഒത്തിരി ആൾക്കാരുണ്ട്, എന്നെ നായിക അഭിനയിച്ച ആശാ ശരത്ത്, അങ്ങനെ തുടങ്ങി ഒരുപാട് പേര്. ഇതേ സമയത്ത് ഈ സിനിമയിൽ ഞാൻ അഭിനയിച്ച കഥാപാത്രം വളരെ പോസിറ്റീവായിട്ടുള്ള ജനങ്ങളുടെ ഒരു ആർദ്രത നിറഞ്ഞ കഥാപാത്രമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം മുന്നറിയിപ്പ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് അവസരം കിട്ടി. നിങ്ങൾ സാധാരണ ഈ സിനിമയുടെ നേരെ ഏതൊരു സ്വഭാവമുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ താരതമ്യപ്പെടുത്തുമ്പോൾ രണ്ട് തരത്തിലുള്ള കഥാപാത്രങ്ങൾ അവർ അഭിനയിക്കാൻ, മറ്റു സിനിമകൾ മോശമെന്ന് ഞാൻ പറയില്ല നിങ്ങൾ പറഞ്ഞാൽ പോലും, അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ. അതിൻ്റെ ഒരു സംവിധായകനുണ്ട്, അതിൻ്റെ തിരക്കഥാകൃത്തുണ്ട്, വേണു, ഉണ്ണി, നിർമ്മാതാവ് രഞ്ജിത്ത്, അങ്ങനെ ഒരുപാട് പേർക്കും ആ പടത്തിനും കൂടെ ചേർത്തൊക്കെ ആയിരിക്കുമല്ലേ. അഭിനയം എന്ന് പറയുമ്പോൾ ഒരു വർഷത്തെ എല്ലാം കൂടെ ചേർത്ത് കലക്ട് ചെയ്യാൻ ഒരു അഭിനയത്തിന് അവാർഡ് തരുന്നു. റിമിറ്റോപ്പിയെ പറ്റി എന്തെങ്കിലും പറയണോ? റിമി ടോമിയെ പറ്റി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. റിമി ടോമിയെ പറ്റി നമ്മളൊരിക്കലും എന്തോ പറഞ്ഞൊരു സ്ഥലത്തില്ല. റിമി ടോമിയെ സൃഷ്ടിച്ച മെറ്റീരിയൽ കൊണ്ട് അല്ല, റിമി ടോമിയെ സൃഷ്ടിച്ച മെറ്റീരിയൽ കൊണ്ട് നമ്മളെ സൃഷ്ടിച്ചിട്ട് നമ്മൾ ആരായി പോയനെ എന്ന് പറയാം. അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചാൽ ഇതിക്കുള്ള ആരാവാനാണെന്ന് ഞാൻ ചോദിച്ചത്. എന്ന് ചോദിക്കാൻ? അപ്പൊ ഞാൻ പറഞ്ഞു റിമോട്ടിയാകാം, റിമി ടോമിയാകാൻ പറ്റുമെന്നല്ലേ. ഏതായാലും ഇനിയൊരു വളിച്ച തമാശകൾക്ക് സമയമില്ല, എല്ലാവർക്കും ഉറക്കം വരാറായി. ഇനിയും ഈ പരിപാടി പുരോഗമിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഞാൻ വീണ്ടും അമ്മവെങ്ങന്മാരോട് പറയുകയാണ് എന്നെ കൈവിടരുത്. നന്ദി, നമസ്കാരം. ജയറാം ഏട്ടൻ കഴിഞ്ഞ ഒരു അവാർഡ് നൈറ്റിലൊക്കെ കാണിച്ചത്, പക്ഷെ എന്നാലും എന്തെങ്കിലും ജയറാം ഏട്ടൻ വന്നിട്ട് വർത്തമാനം മാത്രം പറഞ്ഞിട്ട് പോകുമ്പോൾ നമുക്കത് സഹിക്കില്ല. ജയറാം ഏട്ടൻ ഏറ്റവും വലിയ സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു നമുക്ക് നടന്നു വരുന്ന ഒരു സ്റ്റൈൽ. കഴിഞ്ഞ ദിവസം അവാർഡ് ഇന്നലെ കണ്ടിട്ടില്ല. ഇവര് ടി വി കാണും, ഇവര് കൈ അടിച്ച ജയറാം ഏട്ടൻ അതും നടന്നു വരുന്ന സ്റ്റൈലും. അല്ല, മമ്മൂക്ക പോകുമ്പോ പുറകെ ഞാനും പൊക്കോളാം, അത്രേ ഉള്ളൂ. എന്നാ അതാണ്.